ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മിക്കൂസ് വേൾഡ്. ഇനി ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ക്രാബ് അല്ലെങ്കിൽ ഞണ്ട് അതിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ രീതിയിൽ ഞണ്ട് തേങ്ങ അരച്ച് എങ്ങനെ കറി വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് കൂടുതലും ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെയാണ് കൂടുതലും ഇങ്ങനെ വെക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ആലപ്പുഴ സൈഡാണ്, സൈഡല്ല ആലപ്പുഴയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അങ്ങനെ കൂടുതലും ഇങ്ങനെ തേങ്ങ അരച്ച് അധികം കറി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കൂടുതലും റോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വറുത്തരച്ച് കറി വയ്ക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ കറി കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. സാധാരണ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഞണ്ട് കറി വയ്ക്കുകയാണെങ്കിൽ, അതായത് റോസ്റ്റ് ചെയ്യോ വറുത്തരച്ചോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലൊക്കെ വയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ ആ ഒരു ഫ്ലഷ് കഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഞണ്ടിൻ്റെ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അതേസമയം ഇങ്ങനെ തേങ്ങ അരച്ചിട്ടാണ് കറി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേവി ഇല്ലേ, അതിൻ്റെ ഗ്രേവി കഴിക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് ആ ഞണ്ടിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയും, അതേപോലെ തന്നെ ഞണ്ട് സൂപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു ഞണ്ട് സൂപ്പ് കുടിച്ച പോലെയൊക്കെ തോന്നും എന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരുപാട് നാളിന് ശേഷം കുറച്ച് ഞണ്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് നല്ല നാടൻ രീതിയിൽ ഞണ്ട് കറി വയ്ക്കാം. അപ്പോൾ വരും, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഞണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള ഞണ്ട് ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് മൂന്ന് ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം, ബാക്കി പൊടികളൊക്കെ ഇടുന്നതനുസരിച്ചിട്ട് പറയാം. കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ചെറിയ ബൗള് വരുന്ന ഒരു അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഒരു ടീസ്പൂണോളം, ഒരു ടീസ്പൂണിന് താഴെ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണിന് താഴെ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഫുൾ മീഡിയം സൈസ് ടൊമാറ്റോ എടുക്കുന്നുണ്ട്. ഈ കറിയിലോട്ട് നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കറിക്ക് ഒരു അത്യാവശ്യ പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തൊരു ടൊമാറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരച്ചെടുക്കേണ്ടതുണ്ട്, അതിനെന്തൊക്കെ വേണം നോക്കാം. നമുക്ക് ഇത് ഈ തേങ്ങ നല്ല പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പമിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ ഇത് മൂന്നും കൂടെ ഒന്ന് അരച്ചെടുക്കും. അതിൻ്റെ പുറമെ തേങ്ങ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മൂന്നെണ്ണം കൂടെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങ ആഡ് ചെയ്യുകയാണ്. പിന്നെ ഈ കറിയിലോട്ട് ഞാനൊരു ഹാഫ് സവോളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ആണെങ്കിലും മതി. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി അവൈലബിൾ അല്ല, അതുകൊണ്ട് കുറച്ച് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഈ ഹാഫ് സവോളയുടെ പകുതി ഞാനിപ്പോൾ ഇതിലോട്ട് ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് വറ പൊട്ടിക്കാനായിട്ട് എടുക്കാം. ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലോട്ട് രണ്ട് മൂന്ന് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട്. ഇനി നമുക്ക് ഞണ്ട് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നാടൻ കറി ആയതുകൊണ്ട് മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ചട്ടിയിലോട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിന് അടുപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിന് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കറിയിൽ നിന്ന് ചെറുതായിട്ട് ആവി വരാനായിട്ട് തുടങ്ങി, അതായത് ചെറുതായിട്ട് ചൂടാകാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് പച്ചമുളക് ഇടുന്നുണ്ട്, അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോസ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പില. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പിടുകയാണ്. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഞണ്ടിൻ്റെ പീസസ് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേവിയിൽ ഈ ഞണ്ടിൻ്റെ പീസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയൊരു തീയിൽ ചെറിയൊരു സിമ്പിളോട്ടാക്കിക്കൊണ്ട് നമുക്കിതിനെ ഒരു 10 മിനിറ്റത്തേക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അടച്ചു വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റിന് മുകളിലായിട്ടുണ്ട് നമ്മുടെ ഞണ്ട് കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകമാണ്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി നല്ല കുറുകിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ അടുത്ത സ്റ്റൗവിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലാസ്റ്റ് സ്റ്റേജായിട്ട് കടുക് പൊട്ടിച്ച് ഇതിലിടണം. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കടുക് ഇടുകയാണ്. ഇതിലോട്ട് ഞാൻ ആദ്യം മാറ്റി വെച്ചിരുന്ന കുറച്ച് സവാള ഉണ്ടല്ലോ അതിടുന്ന തന്നെ കുറച്ച് അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും വേപ്പിലയും. കറിയുടെ ഫൈനൽ സ്റ്റേജായി. നമ്മളിനി വറ ഇട്ടാൽ മതി എന്ന് പറഞ്ഞല്ലോ. അതിന് മുൻപായിട്ട് ഇപ്പോൾ എന്ത് നോൺ വെജ് കറി വെച്ചാലും ഞാൻ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യാറുണ്ട്. ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് ഒന്ന് ഇതിലോട്ട് ഇടുന്നുണ്ട്. കറിയുടെ ഫ്ലേവർ തന്നെ ഒന്ന് വേറെ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതുകൂടി ഇടാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വറ ഇതിലോട്ട് ഇടാം. ഞാൻ എന്താ കറിയിലോട്ട് ഈ കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഞണ്ട് കറിയുടെ അടിപൊളിയായിട്ട് കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കുറച്ച് സമയത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ അടിപൊളി നാടൻ തേങ്ങ അരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം എന്തിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് ചോദിച്ചാൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പം ദോശ എന്താ ചപ്പാത്തി എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരുപാട് രീതിയിൽ നമ്മൾ ഞണ്ട് കറി ഉണ്ടാക്കി നോക്കുന്നില്ലേ. ഇനി ഒരു വട്ടം ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് പറയാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.